Thank you.
മാലദ്വീപിലെ ഏറ്റവും നീളം കൂടിയ ഐലൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫോർമുല സിറ്റി ആയിരിക്കും. ഒരൊറ്റ ഐലൻഡ്, സിംഗിൾ ഐലൻഡ്, 4.62 കിലോമീറ്റർ നീളമുണ്ട്. അതേ നീളത്തിൽ ഒരു ടാർ ചെയ്ത റോഡുണ്ട്. കൂടാതെ ഇവിടുത്തെ പോപ്പുലേഷൻ 13,000, എബോവ് 13,000 ആണ്. പിന്നെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം, ഫുട്ബോൾ സ്റ്റേഡിയം, പിന്നെ നേച്ചർ പാർക്ക്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഐലൻഡിലുണ്ട്. എന്തായാലും ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. 594 കിലോമീറ്റർ ആണ് മാലിൽ നിന്നും ഫോർമുല സിറ്റിയിലേക്കുള്ള ദൂരം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ട്. യാത്രക്കാരും ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ട് വഴിയാണ്. പിന്നെ അത് കൂടാതെ ഇവിടെ ഭണ്ഡാരക്കിളി, കൊടക്കിളി, നേച്ചർ പാർക്ക്, പിന്നെ മനോഹരമായ ബീച്ചുകൾ, അങ്ങനെ ഒരു അടിപൊളി ഐലൻഡാണ് ഫോർമുല. ഓക്കെ, അപ്പം ആദ്യത്തെ ദിവസം ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് തൊണ്ടു ബീച്ചിലേക്കാണ്. അതിൻ്റെ അടുത്ത ദിവസം നേച്ചർ പാർക്ക്, ഭണ്ഡാരക്കിളി, കൊടക്കിളിയൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടോട്ടൽ 18 മണിക്കൂറോളം എടുത്ത് ഞങ്ങളുടെ അറ്റോളിൽ നിന്നും ഫോർമുല സിറ്റിയിലെത്താൻ. സീ നല്ല റഫായതുകൊണ്ട് തന്നെ നല്ല കടൽ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതുവരെ വൊമിറ്റ് ചെയ്യാത്ത പല വമ്പന്മാരും ഇന്നലെ രാത്രി നന്നായിട്ട് വൊമിറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഞാനടക്കം. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഈവനിങ് വാക്കിങ്ങിന് ഇറങ്ങാം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഈവനിങ് വാക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ എടുത്ത ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ഇതുകൂടാതെ കുറേ ഒരുപാട് ദൃശ്യങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ,
ഇവിടെ വരുന്ന വിനോദയാത്രക്കാരൊക്കെ ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ ഒരു ബാഗിൽ കുറച്ച് പെബിൾസ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ പെബിൾസ് കൊണ്ടുപോകാറുണ്ട്. കാരണം ഇതൊരു അലങ്കാര വസ്തുവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡേ വൺ ഇൻ ഫോർമുലക് സിറ്റി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. രാവിലെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ബിരിയാണി ഉണ്ടാക്കാനാണ് പോയത്. ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം നേരെ തൊണ്ടു ബീച്ച് വിസിറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം വൈകുന്നേരമായി. ഇനി നെക്സ്റ്റ് ഡേയിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഭണ്ടാരക്കിളി, കുടക്കിളി അങ്ങനെ പറയുന്ന ഡിഫറെൻ്റ് നാച്ചുറൽ ഏരിയസാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സി യു ബൈ. എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ.